ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദമർദ്ദനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദർ അവിടെ നിന്നും പാലായനം ചെയ്തു. അക്കൂട്ടത്തിൽ ഫ്രാൻസിസ് വെർഫൽ എന്ന കവിയും ഉണ്ടായിരുന്നു. അദ്ദേഹം പിരനീസ് പർവ്വതങ്ങളുടെ സമീപത്തെത്തി. ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുധാവനം ചെയ്തു. രക്ഷപ്പെടുക എന്നത് മാനുഷികമായ വിധത്തിൽ അസാധ്യമെന്ന് തോന്നിയ ഫ്രാൻസിസ് വെർഫൽ പിരനീസ് പർവ്വതങ്ങളുടെ പാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൂർദിലെ അമലോത്ഭവ ജനനി ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ചു നേർന്നു: ലൂർദിലെ നാഥേ, നീയുണ്ടെങ്കിൽ, നിനക്ക് ശക്തിയുണ്ടെങ്കിൽ എന്നെ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിച്ച് അമേരിക്കയിൽ എത്തിക്കുന്ന പക്ഷം നിന്നെക്കുറിച്ച് ഞാനൊരു സംഗീത ശില്പം രചിക്കുന്നതാണ്. ഫ്രാൻസിസ് വെർഫൽ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതിന് കൃതജ്ഞതയായി വെർഫൽ രചിച്ചതത്രേ ബെർണദീത്തായുടെ ഗീതം എന്ന വിശ്വവിസ്തൃതമായ ഗ്രന്ഥം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ യാചിക്കുന്ന യാതൊന്നും നമുക്ക് ലഭിക്കാതിരിക്കുകയില്ല. നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.